ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ഒരു ദിവസത്തിലുള്ള കേക്ക് ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങളാണ്. അപ്പം കുറച്ചധികം കേക്കുകളുള്ള ഒരു ദിവസമായിരുന്നു അന്ന്, അധികവും തീം കേക്കുകളുള്ള ഒരു ദിവസം. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ്. അപ്പം നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വരാം. ചില സമയങ്ങൾ ഓർഡേഴ്സ് കിട്ടുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചുള്ളതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും കാണില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹാഫ് കെ ജി ട്രസ്ലെറ്റസ് കേക്കും കൂടി ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നത്. അത് ചെയ്യാൻ വലിയ അധികം പാടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് അത് തന്നെ ചെയ്ത് വെക്കാമെന്ന്, സെറ്റാവുകയും ചെയ്യുമല്ലോ പെട്ടെന്ന്. അങ്ങനെ ഞാൻ സ്പഞ്ചൊക്കെ ചെയ്തെടുത്തു, അതിലേക്ക് നമ്മുടെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തു. 3 മിൽക്കാണല്ലോ, അത് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മുകളിൽ ഇതുപോലെ ഒന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വേണമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഗ്രീൻ കളറൊന്നും യൂസ് ചെയ്തില്ല, പിസ്താഷ്യയുടെ എസൻസാണ് യൂസ് ചെയ്ത് ആ കളറാക്കിയത്. അധികം ഡിസൈനും കാര്യങ്ങളില്ലാതെ സിമ്പിളായിട്ടുള്ള 2 ½ kg കേക്കും കൂടി ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം പിസ്താഷ്യോ ഫ്ലേവറിലും ഒരെണ്ണം റെഡ് വെൽവെറ്റിലും ആയിരുന്നു. അപ്പോൾ അത് രണ്ടുമാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ രണ്ടും ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഐസിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ പിസ്താഷ്യോ ആണ് ചെയ്തെടുക്കുന്നത്. പിസ്താഷ്യോയുടെ സ്പഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മിൽക്കും മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തെടുത്തിട്ട് ആ സിറപ്പ് വെച്ചിട്ടാണ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ക്രീം ഫില്ല് ചെയ്ത് നമ്മുടെ ഫില്ലിങ്ങൊക്കെ ചെയ്ത് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഫില്ലിങ്ങിനായിട്ട് ഞാൻ പിസ്താഷ്യോയുടെ തന്നെ ഫില്ലിങ്ങാണ് യൂസ് ചെയ്യുന്നത്. ക്രഞ്ചി പിസ്താഷ്യോ ഫില്ലിങ്ങാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ പിസ്ത ആഡായിട്ട് വരുന്നുണ്ട്. ഞാൻ അധികം പിസ്ത പിന്നീട് ഇടാൻ നിന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് ക്രം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് അതേ ഡിസൈൻ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം തന്നെ ക്രീം അധികം വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ പിസ്താഷ്യയുടെ എസൻസ് ചേർത്ത ആയതുകൊണ്ട് ആ ഒരു ഫ്ലേവറും കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് സെറ്റാക്കി എടുത്തു. എന്നിട്ട് എനിക്കൊരു പോരായ്മ തോന്നിയുകൊണ്ട് വീണ്ടും അത് വെച്ചിട്ട് തന്നെ ടോപ്പിലും ഇതുപോലെ ചെയ്തു. പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സൊക്കെ ഇട്ട് കൊടുത്തു ആ ഡിസൈൻ്റെ മുകളിലായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്ത ഒരു ഡിസൈൻ. അങ്ങനെ അധികം പ്രത്യേകം ഒരു ഡിസൈനൊന്നും കസ്റ്റമർ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്തു, വളരെ സിമ്പിളായിട്ട് മതിയെന്ന് പറഞ്ഞു. അടുത്ത് ഞാൻ റെഡ് വെൽവെറ്റിൻ്റെ കേക്കും ഒന്ന് കം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തും ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. കൂടുതലും ഇപ്പം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്കുകളാണ് അധികം വരാറ്. ഇടയ്ക്കൊക്കെ ഉള്ളൂ ഇതുപോലുള്ള കേക്കുകളൊക്കെ വരുന്നത്. അപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ചെയ്യാം എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ കസ്റ്റമർ പറയും അധികം അങ്ങോട്ട് ഇതൊന്നും വേണ്ട, വെറുതെ ഒരു സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ മതി എന്ന് ചിലപ്പോൾ പറയും. ചിലപ്പം പെട്ടെന്ന് കൊടുക്കാനുള്ള കേക്കുകളായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ യൂസ് ചെയ്യുന്ന നോസിലാണ് നമ്മുടെ റോസറ്റ നോസിൽ. അത് നമ്മുടെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്ത് വളരെ ശീലിച്ച് കിടക്കുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിലും എങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നോസിലാണല്ലേ. ഒരുവിധം എല്ലാവർക്കും അതുപോലൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ ഞാൻ ആ നോസിൽ വെച്ചിട്ട് ഇതുപോലൊരു ഡിസൈനൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് പിന്നെ ഈ നോസിൽ വെച്ച് ഇങ്ങനെ വരച്ച് തുടങ്ങിയാൽ പിന്നെ അതിങ്ങനെ മുഴുക്കാതെ വരും. വരച്ചിട്ടും വരച്ചിട്ടും മുഴുക്കാത്തതുകൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്തെടുത്തു. അങ്ങനെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. അതിനു മുമ്പ് ഞാൻ കുറച്ച് ഷുഗർ ബീഡ്സും കൂടിയൊക്കെ ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തിട്ടൊന്ന് മുഞ്ചാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലുക്കിലുള്ളൊരു കേക്ക് ഡിസൈൻ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അങ്ങനെ ഈ കേക്കിൻ്റെ കാര്യം കഴിഞ്ഞു. അങ്ങനെ അടുത്ത കേക്ക് എന്ന് പറയുന്നത് ഒരു ഫ്യൂഷൻ ഫ്ലേവർ വരുന്നതായിരുന്നു. പിസ്താഷ്യോ ബട്ടർസ്കോച്ച് ഫ്ലേവറിൽ വരുന്ന ഒരു 1 kg ടോൾ കേക്കായിരുന്നു ഇത്. അങ്ങനെ അതും ഞാനിങ്ങനെ ഫില്ലിങ്ങൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതൊരു ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ളൊരു കേക്കായിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കാകുമ്പം എന്തായാലും ഒരു തീം കേക്ക് ആയിരിക്കുമല്ലോ. അപ്പം ഇതിൻ്റെ തീം എന്തുവാന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് 5 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ടോൾ കേക്കാവുമ്പോൾ നമ്മൾ അത്രയും സെക്യൂറായിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ ചരിഞ്ഞിരിക്കും. സെക്യൂറായിട്ടെന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഞാനൊരു സ്ക്യൂസറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പോലും ഒരു ചരിവ് വന്നു. സാരമല്ല, മോഹൻലാലിന് പഠിക്കുന്ന പോലെ ഉണ്ട്. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഞാനിവിടെ ഗ്രീനും ബ്ലൂവും കളറിൽ ഒന്ന് രണ്ടും കൂടി മിംഗിൾ ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ളൊരു കളർ കോംബോ ആണ് കൊടുത്തത്. ഈ കളർ വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അതേ നമ്മുടെ കോക്കോമെലൻ തീം തന്നെയാണ് ഈ കേക്ക്. അതും ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ കോക്കോമെലൻ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു റെയിൻബോ കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതെന്നല്ല, കസ്റ്റമർ സെൻഡ് ചെയ്തിരുന്ന പിക്ചറും തീമും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ റെയിൻബോ നമ്മൾ ഫോണ്ടനിലാണ് ചെയ്തെടുത്തത്. എന്നിട്ട് റെയിൻബോയ്ക്ക് താഴെയായിട്ട് 2 clouds വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനൊന്ന് വാട്ടർ ടച്ച് ചെയ്ത് കൊടുത്തത്. ബാക്കിയെല്ലാം ഇവിടെ വയ്ക്കുന്നത് പ്രിൻ്റാണ്, ലേസർ പ്രിൻ്റാണ് വെച്ച് കൊടുക്കുന്നത്. കോക്കോമെലണും നമ്മുടെ JJ പിന്നൊരു 1 എന്നുള്ള ടോപ്പറും ഒക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് ക്രീം വെച്ചിട്ട് നമ്മുടെ ഓപ്പൺ സ്റ്റാൻഡ് നോസിൽ വെച്ചിട്ട് 2-3 കുത്തൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. നമ്മുടെ JJ കാലിലും ടോപ്പർ 1 ലും ഒക്കെ 2-3 ഡിസൈനൊക്കെ ചെയ്തു.
എന്നിട്ട് കുറച്ച് സ്റ്റാർസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഫൗണ്ടനിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള സ്റ്റാർസുകളാണ്. അങ്ങനെ അതും കൂടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് ചെറിയ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ചില കേക്കുകൾക്ക് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നാറുണ്ട്. അതുപോലെ എനിക്കും ഈ കേക്കിന് ഇട്ട് കൊടുത്തപ്പോൾ തോന്നി ഒരു പ്രത്യേക ഭംഗി. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പം നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. പേര് ഞാൻ വെച്ച് കൊടുത്തത് കേക്ക് ബോട്ടിലാണ്. അടുത്ത കേക്ക് വരുന്നത് ഒരു ചോക്ലേറ്റ് 1 kg കേക്ക് ആയിരുന്നു. അപ്പം ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ആ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തു. എന്നിട്ട് ഞാനിവിടെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഒരു പെട്ടെന്ന് വന്ന ഓർഡറായിരുന്നു കേട്ടോ. അധിക സമയമൊന്നും ഫ്രിഡ്ജിൽ വെച്ചില്ല. മറ്റേ കോക്കോമെലൻ കേക്കിൻ്റെ ആ ഡിസൈനൊക്കെ ഒന്ന് ചെയ്തിരിക്കുന്ന ടൈമിലൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കിയിട്ട് പിന്നെ ഞാൻ ബാക്കി ഡിസൈൻ ചെയ്യുകയാണ്. അപ്പം ഇതുപോലെ ഒന്ന് ഫോട്ട് ലൈൻ വരുന്ന രീതിയിലുള്ളൊരു കേക്ക് ഡിസൈൻ ആയിരുന്നു. ഇത് നമ്മുടെ കസ്റ്റമർ സെൻഡ് ചെയ്തിട്ട് ചോദിച്ചു ഇതുപോലെ ചെയ്യാൻ പറ്റുമോ. അപ്പം ഞാൻ പറഞ്ഞു ആ ഓക്കെ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ക്യാമറ എന്നെ ചതിച്ചു. ഇതിന് ശേഷമുള്ള ഒന്നും റെക്കോർഡായില്ലായിരുന്നു. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? അങ്ങനെ ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ച് കൊടുത്ത് ഒരു കേക്ക് ടോപ്പ് കൂടി വെച്ച് കൊടുത്തിട്ടുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ബൈ.